ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിത ഫിബൻഷ്യ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, നിങ്ങളുടെ റിസൾട്ട്സ് എന്താണെങ്കിലും തന്നെ നിങ്ങൾക്കിനി ആ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സാം ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പേപ്പർ റീവാല്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ ഒരു റീവാലുവേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസൾട്ട്സ് വന്നതിന് ശേഷം, അതായത് നമുക്ക് റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ആയല്ലോ ഇന്നലെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്ന് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതൊക്കെയാണത്? ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ എക്സാം പേപ്പർ നമുക്ക് റീവാല്യൂ ചെയ്യാം, പുനർമൂല്യനിർണയത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ എന്താണോ എഴുതിയത് അതിൻ്റെ പകർപ്പ് ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എഴുതിയതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കൊക്കെ ശരിയാണോ, ആഡ് ചെയ്തത് ശരിയാണോ, തെറ്റിപ്പോയിട്ടുണ്ടോ, മാറിപ്പോയിട്ടുണ്ടോ, ഒന്നുകൂടെ ഒന്ന് ഒബ്സേർവ് ചെയ്യുക. കറക്റ്റായിട്ടാണ് വാല്യുവേഷൻ നടത്തിയതെന്ന് ഒന്നും കൂടി ഒന്ന് ഒബ്സേർവ് ചെയ്യുന്ന സ്ക്രൂട്ടിനിയും നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി മൂന്ന് കാര്യങ്ങൾക്കാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത്. എന്തൊക്കെയാണത്? ഒന്ന് റീവാലുവേഷന് കൊടുക്കാം, ഒന്ന് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം, മൂന്ന് സ്ക്രൂട്ടിനി നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് എത്ര പേപ്പേഴ്സാണ് റീവാല്യൂ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ പേപ്പേഴ്സും, ഫസ്റ്റ് ഇയറിൻ്റെ നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീവാല്യൂ ചെയ്യാൻ പറ്റും, ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റും, സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടിനിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ചെക്ക് ചെയ്യാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ, നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്തതൊക്കെ ശരിയായിട്ട് തന്നെയാണോ ചെയ്തതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ചെക്കിങ് നടക്കുകയാണ് സ്ക്രൂട്ടിനിയിൽ. ഓക്കെ, അത് നമ്മൾ എന്താ പറയുക, ടോട്ടൽ ചെയ്തത് മിസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ, കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ എന്താണ്, ആൻസർ ഷീറ്റ് ഒന്ന് മുതലേ, ആദ്യം മുതലേ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റാണോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു സ്ക്രൂട്ടിനി പ്രോസസ്സിലൂടെ നമുക്കത് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ റീവാലുവേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രഷ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് കൂടുതലായിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രഷ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. അപ്പോൾ അതാണ് റീവാലുവേഷനും സ്ക്രൂട്ടിനിയും തമ്മിലുള്ള, അല്ല സോറി, ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടിനിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ആ ഒരു എങ്ങനെയാണ് പ്ലസ് വണ്ണിൻ്റെ റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് സെപ്പറേറ്റ് ആയിട്ടൊരു അപ്ലിക്കേഷൻ ഫോമാണ് നമുക്ക് റീവാലുവേഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അത് ഓരോന്നിനും, റീവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടിനിക്കൊക്കെ ഓരോന്നോരോന്നായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമുണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ നമ്മുടെ പ്രിൻസിപ്പലിന്, നമ്മുടെ സ്കൂളുണ്ടല്ലോ, നിങ്ങൾ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്, ആ സ്കൂളിലെ പ്രിൻസിപ്പലിന് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിട്ട് ആ അപ്ലിക്കേഷൻ ഫോം കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം കിട്ടാനുള്ള ലിങ്കുകൾ ഏതൊക്കെയാന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം ഫോർ പ്ലസ് വൺ റീവാലുവേഷൻ ഉണ്ട്, അപ്ലിക്കേഷൻ ഫോം പ്ലസ് വൺ ഫോട്ടോ കോപ്പി ഉണ്ട്, അപ്ലിക്കേഷൻ ഫോം ഫോർ സ്ക്രൂട്ടിനി, ഓരോന്നിനും ഓരോ അപ്ലിക്കേഷനാണ്. ഓക്കെ, റെഡി? അത് നിങ്ങൾ നോക്കുക. നമ്മുടെ ഈ ഒരു ലിങ്ക്, ഈ നമ്മൾ ഇന്നലെ പ്ലസ് വൺ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുള്ള ആ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഫീസ് വരുന്നത് മൂന്നിനും ഓരോ ഫീസാണ്. നമ്മൾ ഈ ഒരു പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാനുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ റീവാലുവേഷന് 500 രൂപ ആട്ടോ, അതായത് ഒരു പേപ്പറിന്. ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ടൻസിയാണ് റീവാലുവേഷന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ആണ് റീവാലുവേഷന് വരുന്നത്. ഇനി ബിസിനസ് സ്റ്റഡീസും കൂടി എൻ്റെ കൂടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് 1000 രൂപ വരും. ഓക്കെ, ഇനി അപ്പോൾ ഒരു പേപ്പറിന് 500 രൂപയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ സ്ക്രൂട്ടനിക്കാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആഡ് ചെയ്തതൊക്കെ ശരിയാണോ, കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് 100 രൂപയെ വരുന്നുള്ളൂ ഒരു പേപ്പറിന്. ഇനി ഫോട്ടോ കോപ്പി നമ്മൾ എന്താണോ എഴുതിയത് അതിൻ്റെ പകർപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 300 രൂപയാണ് ഒരു പേപ്പറിന് വരുന്നത്.
ഓക്കെ, ഇനി നമ്മുടെ ഈ റീവാലുവേഷൻ ഫീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ 500 രൂപ ഒരു പേപ്പറിന്, അതിന് റീഫണ്ട് ഉണ്ടോ, നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പേപ്പർ റീവാലുവേഷന് കൊടുത്തിട്ട് നമുക്ക് നിലവിലുള്ള മാർക്കിനേക്കാളും 10% കൂടുതൽ മാർക്ക് നമുക്ക് റീവാലുവേഷൻ ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഈ കൊടുത്ത പൈസ റീവാലുവേഷൻ ഫീസ് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. Okay, from the revaluation fees that has already been deposited in the PD accounts of the schools. Clear ആണല്ലോ. അപ്പം നമുക്കത് തിരിച്ചു കിട്ടുന്നതാണ്. 10% കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഞാൻ റിവാലുവേഷൻ കൊടുത്തു അപ്പം എനിക്ക് തിരിച്ചു വേണം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അറിയാലോ നമുക്കിപ്പോഴുള്ള മാർക്കും റിവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്കും. അപ്പോൾ 10% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഫണ്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, ഡേറ്റ്. ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലസ് വൺ റീവാലുവേഷൻ്റെ അപ്ലിക്കേഷൻ ഫോം പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. വളരെ ശ്രദ്ധിക്കുക, 19-ാം തീയതിയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ 16, 17, 18, 19 നമ്മുടെ മുമ്പിൽ 4 ദിവസമാണുള്ളത്. 4 ദിവസം കൂട്ടണം, നിങ്ങൾ 3 ദിവസം കൂട്ടിയാൽ മതി. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് പ്ലസ് ടു ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഏകദേശം കുറേ മാറ്റങ്ങളൊക്കെ വന്നു ഓൾറെഡി നിങ്ങൾക്കറിയാം. ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നറിയില്ല. ഏകദേശം ഈ ഒരു സമയത്ത് ഈ റീവാലുവേഷനും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഒരുമിച്ചാണ് അപ്ലിക്കേഷനൊക്കെ വരാൻ സാധ്യതയുള്ളത്, പക്ഷേ വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പോഴും അറിയില്ല നിങ്ങളുടെ പ്ലസ് ടു എക്സാമിൻ്റെ കൂടെ തന്നെയാണോ ഇനി നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത്. എന്താണെങ്കിലും രണ്ടിനും നിങ്ങൾ ഈക്വലായിട്ട് സമയം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ റിസൾട്ട് വന്നല്ലോ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏതൊക്കെ സബ്ജക്ട്സാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് 3 സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട്സ്, ഓരോരുത്തരുടെ റിസൾട്ട് ഓരോന്നാണ്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള മാർക്ക് വെച്ചിട്ട് ഞാൻ ഇനി ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് ഒക്കെ സെറ്റ് ചെയ്യാം, നന്നായിട്ട് തന്നെ പഠിക്കാം. അവസാന സമയത്തേക്ക് കൊണ്ടുപോയി വെക്കരുത്, നിങ്ങൾക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടാവുക. പ്ലസ് ടുവും പ്ലസ് വണ്ണും കൂടി ഒരുമിച്ച് ഭാരം താങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ കുറേശ്ശി കുറേശ്ശിയായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടിയില്ല, അപ്പം നമുക്കിനി അറിയാമല്ലോ നമ്മൾ അക്കൗണ്ട്സിലാണോ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയത്, എക്കണോമിക്സിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിലാണോ, കെമിസ്ട്രിയിലാണോ എന്നുള്ള നമുക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോഴേ തുടങ്ങുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളത് ഒരു പുതിയ ചാനലാണ്, ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പറയാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഡേറ്റ് മറക്കരുത്, 19-ാം തീയതിക്കുള്ളിൽ അപേക്ഷ നൽകണം. പിന്നെ 3 കാര്യങ്ങൾ ചെയ്യാം, റീവാലുവേഷൻ, സ്ക്രൂട്ടിനി ആൻഡ് ഫോട്ടോ കോപ്പി. ഓക്കെ, അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ റീവാലുവേഷൻ്റെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ രീതിയിലായിരിക്കും റീവാലുവേഷൻ്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവാം, അത് മനസ്സിലാക്കുക. അപ്പോൾ നല്ല രീതിയിൽ തെറ്റുകൂടാതെ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയുടെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഉണ്ടാവുക. ആൻഡ് ഇനി സ്ക്രൂട്ടനിയുടെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റേത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ്, ഹാവ് എ ഗുഡ് ഡേ.